ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് രണ്ട് പേരെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് പേര് ആ രണ്ട് പേരെന്നുള്ളത് ഫ്ലവർ ചാനലിലെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാമിൽ രണ്ട് പേരാണ് ആ രണ്ട് പേരിൽ ഒരു പേരാണ് സെലക്ട് ആയിട്ടുള്ളത് അതിൽ രണ്ട് പേര് അതിൽ ഒരു പേര് നൂറ്റൊന്ന് സൗണ്ട് നിർത്താതെ ചെയ്യുന്ന ഒരാളാണ് അന്ന് സെലക്ഷൻ കിട്ടിയത് പിന്നെ ഒന്ന് നെജു വാടനപ്പള്ളി ഒന്ന് ആഷിക്ക് വാടകൻപുള്ളി പേരും വാട വാടൻപുള്ളിലാണ് തൃശ്ശൂർ ജില്ലയിൽ വാടൻപുള്ളിയിൽ നിന്നുള്ള ഉള്ള സ്ഥലത്താണ് അപ്പോൾ അവരെ ഞാൻ നമ്മൾ ഇൻസൈറ്റ് സ്റ്റുഡിയോയിൽ കൂടി അവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം ആരൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്താതെ ബെൽബട്ടൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ ഫോണിൽ കിട്ടും അപ്പോൾ അപ്പോൾ അവർ നമുക്ക് വിളിക്കാം അപ്പം നമ്മൾ ഇൻസൈറ്റ് സ്റ്റുഡിയോയിൽ ആ രണ്ട് പേരെ ഞാൻ വിളിക്കാൻ കാണിക്കാൻ പോണ് അപ്പോൾ ഇതാണ് ആഷിക് വാടൻപുള്ളി എന്ന് പറഞ്ഞത് ഇതാണ് നമ്മളെ നെജു വാടനപിള്ളി ഈ രണ്ട് പേരെയാണ് ഞാൻ കാണിക്കുക പറഞ്ഞ രണ്ട് വ്യക്തികൾ ഇവർ ഇദ്ദേഹമാണ് നമ്മൾ സെലക്ഷൻ ആയിട്ടുള്ള മറ്റേ കോമഡി ഉത്സവത്തിൽ സെലക്ഷൻ കിട്ടിയ ആൾ ഇയാളാണ് ഇയാൾ ഒരു ചെറിയൊരു ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കുറവുകൊണ്ട് ഇയാൾ സെലക്ഷൻ ആയിട്ടില്ല പക്ഷെ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ രണ്ട് പേരെ വ്യക്തി രണ്ട് വ്യക്തികളുടെയും നമുക്ക് പ്രോഗ്രാമാണ് ഇപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് എപ്പിസോഡ് ചെയ്തു രണ്ട് എപ്പിസോഡ് ഉണ്ട് അദ്ദേഹം ചെയ്തത് രണ്ട് എപ്പിസോഡാണ് നമ്മൾ കോമഡി ചെയ്തിട്ടുള്ളത് അത് ഏതൊക്കെ ചെയ്തു കോമഡി ഉത്സവം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തി ഏഴ് രണ്ട് രണ്ടെപ്പിസോഡിൽ ചെയ്ത കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് ഇദ്ദേഹത്തിന് ചെയ്തിട്ട് എന്താ എന്താ ഞാൻ ആയി പോയി ചെറിയ ചെറിയ കിട്ടാ പക്ഷെ അടുത്തും കിട്ടില്ല അടുത്ത ഓഡീഷനില് ഇദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടും നമ്മള് അതിനു വേണ്ടിയാണ് നമ്മളെ സപ്പോർട്ടിങ് നിങ്ങള് നമ്മളെ പ്രേക്ഷകരായ ആൾക്കാർ നമ്മൾ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ ഇദ്ദേഹം നമ്മൾ ഇനിയും ഈ നല്ല കഴിവുള്ള ആൾക്കാരാണ് ഈ രണ്ടുപേരും ഇവരെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് നമുക്ക് ഇവരെ മാക്സിമം ആൾക്കാരെ ഷെയർ ചെയ്യുക നമ്മൾ ഈ രണ്ട് വ്യക്തികളെ നമുക്ക് നമ്മളെ കലാകാരന്മാരെ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ കാണിക്കാന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇദ്ദേഹം കാണിച്ചു തരും രണ്ടുപേരും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹലോ നമസ്കാരം ഞാൻ ആക്ഷിക്ക് വാടാനപ്പള്ളി ഞാനിങ്ങനെ ചെറിയ ചെറിയ സ്റ്റേജുകൾ ഒരു മിമിക്രി കലാകാരനാണ് അപ്പോൾ യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി ഞാനിവിടെ ചെറിയൊരു മിമിക്രി ഇവിടെ ആധരിപ്പിക്കുകയാണ് ആദ്യം നമുക്ക് മാമക്കോ എന്നും ശ്രദ്ധിക്കാം അള്ള കോഴിക്കോട്ട് അഭിമാനതാരം മാമുക്കോയാ മാനസീതാ യു ബ്യൂട്ടിഫുൾ നമ്മളോട്ടെ അസ്സാം വലൈക്കും ഹാ ഇനി ബിഗ് ബോസ് എന്ന പ്രോഗ്രാം മോഹൻലാൽ ചെയ്യുന്ന ചെറിയ കളികളില്ല വലിയ കളികൾ മാത്രം കളികൾ വേറെ ലെവൽ അത് നമ്മുടെ പഴയ പപ്പ് ചെയ്താൽ അങ്ങനെ ഇരിക്കും നോക്കാം ഇനി ചെറിയ കളികളില്ല വലിയ കളികൾ മാത്രം കളികൾ വേറെ ലെവൽ ബിഗ് ബോസ് തമാശയാക്ക വേണ്ട 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 ഇനി വിനയ ഫോട്ടിനൊന്ന് നോക്കാം ചാവാ സിമ്പിളാണ് പവർഫുള്ളാണ് ആഞ്ചലിക്കണം മനസ്സിലായി എനിക്കൊന്നും മനസ്സിലായില്ല തൽക്കാലം നമുക്ക് കടലിൽ തെരേണ്ടി കളിക്കാം അല്ലേ അഞ്ചലിന്റെ ജനാർദ്ദന തൈ തങ്ങൾ പെൺലടാ പെണ്ണെ പെടാ പെണ്ണെ പെൺ കിഴത്തോ അടിച്ചുടക്കിടക്കാല ഓ ഇനി നിങ്ങൾക്ക് മാകം എന്ന പ്രോഗ്രാം സുരേഷ് ഗോപി ചെയ്യുന്ന പ്രോഗ്രാം അത് നമ്മുടെ കെ കരുണാകരൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം നിങ്ങൾക്ക് മാകം കോടീശ്വരം പരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും കാർതൃകമായ സ്വാഗതം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചരിത്രം പറഞ്ഞാൽ കൈനിറയെ സാമാനങ്ങൾ അല്ല സമ്മാനങ്ങൾ എന്നാൽ ഇതാ ആദ്യത്തെ ചോദ്യം പിടിച്ചോ കൊറോണ വൈറസിന് നമ്മുടെ നാട്ടിലേക്ക് വരെ ആരാണ് വിസ കൊടുത്തത് ഓപ്ഷൻ എ ചൈന ഗവൺമെൻറ് ഓപ്ഷൻ ബി ഇന്ത്യൻ ഗവൺമെൻറ് ഓപ്ഷൻ സി ഗഫൂർ കാസ് ഓപ്ഷൻ ഡി തന്നെത്താൻ ഏതായാലും നിങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാത്ത സ്ഥിതിക്ക് ഈ ഒരു കോടി മുഴുവൻ ഞങ്ങളുടെ പെട്ടിയിൽ തന്നെയാണ് ഇനി നമ്മുടെ നാരായണൻകുട്ടി കലാഭാൻ നാരായണൻകുട്ടി എന്നൊരു ആർട്ടിസ്റ്റിനോട് അവതരിപ്പിക്കുകയാണ് അദ്ദേഹം എന്ന സിനിമയിൽ അവതരിപ്പിച്ച ഒരു ഡയലോഗ് ഇവിടെ അവതരിപ്പിക്കാണ് വെള്ളം കുടിക്കണമെന്നുണ്ട് പക്ഷെ വാ കുളിക്കാൻ പറ്റില്ല ഈ കുട്ടി പാടൂ കുട്ടി പാടൂ അടുത്തായി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഇന്നസെന്റ് ചേട്ടനാണ് ഇന്നസെന്റ് ചേട്ടൻ മണിച്ചാഴ് എന്ന സിനിമയിൽ ചെയ്ത രണ്ടല്ലോ എന്റെ നിനക്ക് എത്ര പെട്ടെന്ന് എനിക്ക് തോന്നാൻ നീ എന്താ അക്രമിയെ കാണിക്കുന്നെ എൻ്റെ മുട്ടുമുന്ന് പിടിവിടാൻ ഞാൻ വീട്ടിൽ വരാന്ന് ആരെങ്കിലും കണ്ടപ്പം പിന്നെ ജീവിച്ചെടുത്തിട്ട് കാര്യമില്ല കേട്ടോ നീ അടുത്തായി ചെയ്യുന്നു ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പരസ്യം മേമകൃകാര്യം നമ്മൾ കേട്ട് കേട്ടുമെടുത്തതാണ് അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് ഇൻ്റർവെലിന് ശേഷം ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഒരു പരസ്യം കാണിക്കും ക്ഷീനഗരത്തിന് ഇതെന്ത് പറ്റി ചിലയിടത്ത് ചാഴം ചിലയിടത്ത് പുക അങ്ങനെ ഒരു പരസ്യം ഞാനിവിടെ സന്താടിച്ച് അതൊന്ന് നമുക്ക് നോക്കാം ക്ഷീ പെണ്ണുങ്ങൾക്ക് ഇതെന്ത് പറ്റി ചിലർ ടേൺസ് ചിലര് ലിൻസ് എന്താഴുമൊന്നും പറയാത്തത് മിണ്ടാത്ത സഹിച്ചിരിക്കുന്നത് എന്തിനാണ് അതാ നോക്കൂ ഒരു കിട്ടിലേയും സാധനം പക്ഷേ എന്തു ചെയ്യാം ഞാൻ പയസ്സമായി പോയില്ലേ എന്താ ആരും ഒന്നും പറയാത്തത് മിണ്ടാതെ സഹിച്ചടിക്കുന്നത് എന്തിനാണ് ഇവരുടെ വീട്ടുകാർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൂടെ പീഡന വിമുക്തമായ കേരളം അതാണ് നമ്മുടെ ലക്ഷ്യം മിമിക്രി വരാൻ ലിജു ധനേഷ് ചെയ്യുന്നു ഞാൻ വീഡിയോ മിമിക്രി മിമിക്രി പ്രൊഫഷണൽ ആയിട്ട് ചോറ് കഞ്ഞി നമസ്കാരം ഞാൻ നിജു വാടൻപിള്ളി കൊറോണ അതുപോലെ തന്നെ പ്രളയം തുടങ്ങിയ മഹാവ്യാധികൾ മൂലം ഞങ്ങൾ കലാകാരന്മാരുടെ പ്രോഗ്രാമുകളൊക്കെ ഒന്ന് കുറഞ്ഞു വന്ന സമയമാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ഒരു കിടപ്പിലായിരുന്നു അപ്പോൾ ഒന്ന് ഉയർത്ത് എൻ്റെ രണ്ടാം ജന്മം എന്ന് തന്നെ പറയാം അപ്പോൾ ഇൻസെറ്റ് മീഡിയയുടെ ഈ പ്രോഗ്രാമിൽ എന്നു ക്ഷണിച്ചതിൽ വളരെ നന്ദിയുണ്ട് ആദ്യമേ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഐറ്റങ്ങൾ ചെയ്യുകയാണ് ആദ്യമായിട്ട് മലയാള സിനിമയിലെ കഥാ തിരക്കഥാ സംഭാഷണം കൈകാര്യം ചെയ്യുന്ന ശ്രീ ബാലചന്ദ്രമേണ കുട്ടാം എനിക്ക് തൃപ്തിയായിട്ട എനിക്ക് എന്നാ മനസ്സിലായി എന്നെ മനസ്സിലാക്കാൻ എൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ മനസ്സിലാക്കാൻ ഞാനൊക്കെ ആ വല്യ കുട്ട ഇനി ഏപ്രിൽ പതിനെട്ടിന് അച്ഛേട്ടൻ്റെ വീട്ടിൽ വെച്ച് വീണ്ടും കാണാൻ കുട്ട അമ്മയാണ് സത്യം ആ അടുത്തായി നമ്മുടെ പല്ലില്ലാത്തപ്പൂപ്പൻ ശ്രീ കെ ടി എസ് പടനേരി ഇത് ഞാൻ ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവത്തിൽ ചെയ്തതാണ് കാണാത്തവർക്കായി വീണ്ടും ഒരിക്കൽ കൂടി ആയി കായി പോയി അവൻ്റെ പക്കരാളി പക്കരാൻ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ സാറിനെ ഒന്ന് അനുകരിക്കണം നമസ്കാരം ഉമ്മൻചാണ്ടി പറയുന്നു കെ എസ് ആർ ടി സി ഓടുന്നത് നഷ്ടത്തിലാണേന്ന് സാർ ഞാനൊതു പറയട്ടെ ഡീസലിൽ ഡീസലിൽ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗായകരിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ജനപ്രിയ സംവിധായകൻ പേരടി രാജാവിനാദിഷയുടെ ഒരു പാട്ടാണ് ശ്രദ്ധിക്കുക പ്രേമെന്നാലെന്താണ് പെണ്ണേ അത് കരളിനുള്ളിലെത്തിയ കണ്ണേ കള് കുടിച്ചാൽ പോകൂല സ്വാമി വലിച്ചാൽ മാറൂല ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങളുടെ കൈ കൊടുത്താലും വെറും ചെമ്പരത്തി പോവെന്നു പറഞ്ഞിട്ട് നീയൊക്കെ ദൂരയെറിയില്ലേ സുന്ദരി പെണ്ണേ പ്രേമം എന്നാലെന്താണു പെണ്ണേ അത് കരളിനുള്ളിലെത്തിയ കണ്ണേ അത് കരളിനുള്ളിലെത്തിയ കണ്ണേ മണിച്ചേട്ടൻ്റെ ഒരു പാട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് ഇത് ഞാൻ സിനിമ ചിനിമ എന്ന പ്രോഗ്രാമിൽ കലാ മണിച്ചേട്ടൻ്റെ കൂടെ ഒരു മഴൽ മനോരമയിൽ ചെയ്ത ഒരു ഐറ്റം ആണ് ഒരിക്കൽ കൂടി തെക്കേ പുറത്തെ പ്ലാവും ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നോപ്പേ ചക്കാമുറത്തിലതിട്ട് കൈ തുണ്ടൻ കാട്ടിയിടനുണ്ട് എന്നോടങ്കിടൻഡോപ്പേ ചെല്ലാഞ്ഞേ കേൾക്കേ പുറത്തെ കുഞ്ഞിറത്തേക്കൊന്നു ചെല്ലാഞ്ഞേ അച്ഛനല്ലേ ദാവരണ ദുണ്യേ പൊന്നുണ്യ നീ കണ്ണുതുറക്ക് ഏറെ നേർച്ച നേർന്നിട്ട് കിട്ടിയ മുത്തല്ലടാ പൊന്നെ ആ കിടപ്പു ഞാനൊരു ത്യാവരിത്യതൻ്റെ കാട്ടൂരുത്തെ വല്യമ്മയല്ലേ ദാവരനെ കൂട്ടാൻ നീ നോക്ക് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ വല്യമ്മ ബോണ്ട കൊണ്ടന്നു ഈ ആഴ്ച വന്നപ്പോളല്ലേ മാത്രം അപ്പം നമ്മുടെ ജയചന്ദ്രൻ സാറിന്റെ രണ്ടു വരികൾ ഞാൻ സ്വയം ലഭിക്കുകയാണ് സ്വന്ത ൃദയരാഗതു പറയാബോ പ്രണയമധുരം മധുരം അവൾക്കായ് പകർന്നു തരുമോ ഏകാന്തസന്ധ്യമയങ്ങും പ്രേമയ മുനദി കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല അപ്പോൾ ജോഷി സാർ സംവിധാന ലേലം എന്ന ചിത്രത്തിലെ സുരേഷ് ഗോപി എൻ്റെ ഒരു ശബ്ദം എന്നറിയൂല്ലേ ഞാൻ ആനക്കാട്ടിൽ ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ കടയാടി തമ്പി കുട്ടി ദി ദുട്ടിൻ പാട്ട് മത്തച്ഛൻ എന്റെ അപ്പച്ചൻ്റെ ചോര കൊണ്ട് കളിച്ചത് ആരായിരുന്നാലും അവനൊക്കെ പ്രതി കൂട്ടി കേത്തതും കേസ് വിസ്തരിക്കുന്നതും ഈ ചാ കൊച്ചി നേരിട്ടായിരിക്കും ചാ കൊച്ചിക്കളി തുടങ്ങിയിട്ടുള്ളോ ഫോർ അനദർ ഗെയിം അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ദിലീപേൻ്റെ ഒരു ശബ്ദമാണ് മീശമത എന്ന ചിത്രത്തിൽ ഒരു ശബ്ദം ചിത്രത്തിൽ പറമ്പിൽ തേങ്ങൻ ഇറക്കാനും കനക്കി കന്നേറ്റവും വന്നില്ല ശരിയാണ് ഇവിടെ മൂന്ന് പോകുന്ന ആൾക്കഴിഞ്ഞാൽ കഴിച്ചാട്ട് ചുറ്റിട്ടുണ്ടോ ഓച്ചിട്ടുണ്ടോ ഓണത്തിനും ചക്രാന്തിക്കും അമ്മയ്ക്കൊരു മുണ്ടും വേഷ്ടിയും കൊടുക്കാൻ നല്ലത് ഈ കുടുംബത്തിൻ്റെ കേട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പറ മാധവം കള്ളട എങ്ങനെയായത് ചുങ്കത്തല്ല മേമേടെ വീട്ടിൽ നിന്ന് പരിസരം എത്തുന്നത് എന്നവരെ അറിയിച്ചിട്ടില്ല ഈ നിമിഷം വരെ മാധവം കട്ടതൊന്നും ഈ ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ല അടുത്ത ശരി ജാഫറിക്ക് എന്നേ മോഴേ കായേ ചാറ്റൻ പണിയൊന്നും കാര്യം ആക്കണ്ട നാളെ പെണ്ണും വീട്ടുകാർ അവരെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ എന്നാ കാര്യം ചെയ്യി കേട്ടോ എന്നാ അപ്പോൾ ഓ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മലയാള സിനിമയുടെ ശബ്ദഗാംഭീര്യൂട്ടമ്മ ശരി തിലകൻ ചേട്ടൻ ഇരുപത്തിനാല് വർഷം മനസ്സിലാക്കും വേദന എൻ്റെ മക്കൾ മരുമക്കൾ അവരുടെ കുടുംബം അത് മതി പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഇൻസൈറ്റ് മീഡിയയുടെ ഇന്നത്തെ ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറോണയും പ്രളയവും ഒക്കെ വന്ന് നമ്മളുടെ കലാകാരന്മാരൊക്കെ ദുരിതം അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഡൽഹി കൽക്കത്ത അതുപോലെ എല്ലാ സ്ഥലത്തും ഒരുപാട് മലയാളി സമാജത്തിൻ്റെ പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിഞ്ഞു പിന്നെ എന്നെ ഞാൻ സമീപിച്ചിട്ടുള്ള എല്ലാ സംവിധായകരും എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളു വിളിച്ചിട്ടില്ല അപ്പോൾ ഈ പ്രോഗ്രാം കാണുമ്പോഴെങ്കിലും െ വിളിക്കണം എന്ന് വിചാരിക്കുന്നു ആഗ്രഹിക്കുന്നു എന്തേലും വേഷം ഉണ്ടെങ്കിൽ തരാം എന്നെ ഞാൻ ഷാഫി സാറിൻ്റെ ലോലിപ്പോപ്പ് എന്ന സിനിമയിൽ പൃഥ്വിരാജിൻ്റെ വർക്ക്ഷോപ്പിൽ ഒരു മെക്കാനിക്കായിട്ട് അഭിനയിച്ചു ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ധർമ്മജൻ ധർമ്മചന്ദ് ബോൾഗാട്ടിയുടെ പടത്തിൽ ബോൾഗാട്ടിക്ക് ഓപ്പൺ കണ്ണസ്റ്റാർ എന്ന പാട്ട് പഠിപ്പിക്കാൻ ഒരു മാസ്റ്ററായി അഭിനയിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് രണ്ട് വ്യക്തിയുടെ പ്രോഗ്രാംസ് നമ്മൾ ഇന്ന് കണ്ടിരുന്നു നമ്മൾ ഇൻസൈറ്റും മീഡിയയിലൂടെ അപ്പോൾ ഇദ്ദേഹമാണ് എന്നെ ജു ആടൻ പുള്ളി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനാണ് അന്ന് നമ്മൾ ഫ്ലവർ ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിച്ചത് അപ്പോൾ ഇദ്ദേഹം ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുള്ളത് പല അമ്പലങ്ങളിലും പള്ളികളിലും അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണിത് അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രേക്ഷകർ ഈ കാണുന്ന ആൾക്കാർ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം അറിയാവുന്ന നല്ല നല്ല ആൾക്കാർക്ക് അറിയാവുന്ന കലാകാരന്മാരെ പുറത്തിറക്കി അറിയിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം അപ്പോൾ ഇദ്ദേഹത്തിനൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നമ്മൾ നമ്മളാശിക്കുന്നേയും ആഷിക്ക് നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ ഈ ഫ്ലവർ ചാനലിൽ നമ്മൾ ഈ ഇതിൽ എന്തായാലും അടുത്ത ചാൻസ് എന്തായാലും കിട്ടും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അല്ലാതെ നമ്മൾ രണ്ട് പേർക്കും വേണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇൻ ദ അവർ വീഡിയോസ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക് യു